ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മറ്റൊന്നുമല്ല, ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എനിക്കൊരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അഡ്രസ്സെല്ലാം വളരെ കറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ തന്നെ ലെറ്റർ എത്തി. ഞാൻ തുറന്നു നോക്കിയപ്പോൾ ആലപ്പുഴ പോസ്റ്റ് ഓഫീസിൽ നിന്നും ഒക്ടോബർ 9 ഇന്ത്യ പോസ്റ്റൽ ഡേയുടെ ഒക്ടോബർ 9 എനിക്ക് അയച്ച ലെറ്ററാണത്. അതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള രൂപ ഇപ്രകാരമാണ്. അച്ഛാ, ഇന്ത്യൻ പോസ്റ്റൽ ഡേയുടെ പോസ്റ്റൽ ഡേ ആയ ഒക്ടോബർ 9 ഞങ്ങൾക്ക് മേലധികാരികളിൽ നിന്നും കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ, അല്ലെങ്കിൽ നമ്മളെ സ്പർശിച്ച ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ദിവസം, പ്രത്യേകമായിട്ട് ഈ ഒരു ദിവസം ഒരു ലെറ്റർ അയക്കണം എന്നുള്ള നിർദ്ദേശം ലഭിക്കുന്നുണ്ട്. അതിന് പ്രകാരമാണ് ഞങ്ങൾ ഈ ലെറ്റർ അയക്കുന്നത്. ദൈവത്തിനെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ ഓർഡിനേഷൻ ദിവസം അച്ഛൻ്റെ അനിയനോട് നന്ദി പറഞ്ഞത് ഞങ്ങളുടെ എല്ലാവരും ഹൃദയത്തെ ഒത്തിരിയേറെ സ്പർശിച്ചു. ഇനിയും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആദ്യത്തെ ഓർഡിനേഷൻ ആനിവേഴ്സറിയുടെ എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടുകൂടി നേരുന്നു എന്നുള്ളതാണ് ആ കത്ത്. ഇതാണ് ആ ലെറ്റർ. ഞാനിത് മറുപടി എഴുതി ടു വയ്ക്കാൻ നോക്കിയപ്പോഴാണ് ഇതിനകത്തൊരു കാര്യം മനസ്സിലായി. ഇതിനകത്ത് ഫ്രം അഡ്രസ്സ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു, ആലപ്പുഴ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സെർച്ച് ചെയ്തപ്പോൾ 3-4 അഡ്രസ്സുകൾ എനിക്ക് കിട്ടി. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള അഡ്രസ്സ്, അല്ലെങ്കിൽ ഏതാണ് എനിക്ക് ഈ ലെറ്റർ അയച്ച പോസ്റ്റ് ഓഫീസിൽ നിന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സാധിക്കുന്നവരെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്യണം, ഈ പോസ്റ്റ് ഓഫീസിലുള്ള ആരുടെയെങ്കിലും കൈകളിൽ ഇതെത്തുവാൻ വേണ്ടിയിട്ട്. ഒത്തിരി നന്ദി ആലപ്പുഴ പോസ്റ്റ് ഓഫീസിലുള്ള എല്ലാവരോടും. ഒത്തിരി സ്നേഹത്തോടുകൂടി ഒത്തിരി നന്ദി പറയുന്നു. കാരണം അന്നേ ദിവസം എന്നെ ഓർത്തതിന്, എനിക്കായി പ്രാർത്ഥിച്ചതിന്, ഇങ്ങനെ ഒരു കത്ത് എനിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയതിന് ഒത്തിരി നന്ദി. ഒരുപക്ഷെ ഞാൻ ആഗ്രഹിച്ചിരുന്നു അവിടെ വരണമെന്നുള്ള കാര്യം. കാരണം ഞാനിവിടെ എൻ്റെ കൂടെയുള്ള അച്ഛന്മാരോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്, അപ്പോൾ സാധ്യമാണെങ്കിൽ അവിടെ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഞാനിവിടെ അച്ഛന്മാരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഫ്രം അഡ്രസ്സ് ഇല്ലാതിരുന്നുകൊണ്ട് എനിക്ക് അവിടെ വരുവാനോ ഒരു നന്ദി പറയുവാനോ എന്തിനേറെ ഒരു മറുപടി കത്ത് എഴുതുവാൻ പോലും എനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതെങ്കിലും വിധേന ഈ വീഡിയോ നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും സാധിക്കുമെങ്കിൽ എനിക്ക് ഈ ഒരു മറുപടി കത്ത് എഴുതണം, അഡ്രസ്സ് വയ്ക്കണം. തീർച്ചയായിട്ടും ഞാൻ അവിടെ വരുന്നതാണ്. എനിക്ക് എല്ലാവരും നിങ്ങളൊന്ന് കാണണം. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കത്ത് എന്നെ തേടിയെത്തുന്നത്. അതുകൊണ്ട് സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്, മറന്നു പോകരുത്. വഴിയിലെവിടെയെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് കാണാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി നന്ദി.